AKG സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ് ആക്രമണം നടത്താൻ ശ്രമിച്ച കേസിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള കുറ്റപത്രം കോടതി അംഗീകരിച്ചു. 4 യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സമൻസ് അയക്കാനും ഉത്തരവായി. 2 പേർ വിദേശത്തേക്ക് കടന്നിരിക്കുകയാണ്, 2 പേർ മാത്രമാണ് നാട്ടിലുള്ളത്. ഇവർക്കാണ് കുറ്റപത്രം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2022 ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഇതിൽ വെച്ച്, വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ DY ശ്രമിച്ചു അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ശ്രമിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പ്രചാരണങ്ങളും നടക്കുന്നതിനിടയിൽ, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടന്നു വരുന്നതിനിടയിലാണ് AKG സെൻറ്ററിന് നേരെ ബോംബേറ് നടന്നത്. അന്ന് മുൻ മന്ത്രി ശ്രീമതി അടക്കമുള്ള നേതാക്കൾ AKG സെൻറ്ററിലുള്ള സമയത്താണ് ഇവിടേക്കുള്ള ബോംബേറ് നടക്കുന്നത്. ഇതിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസ് ഇപ്പോൾ കുറ്റപത്രം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. 2 പേരാണ് ഇപ്പോൾ നിലവിൽ നാട്ടിലുള്ളത്. AKG സെൻറ്റർ ആക്രമണ കേസ് June 13 ഹാജരാകാൻ കോടതി ഇവർക്ക് പ്രതികൾക്ക് സമൻസ് നൽകിയിട്ടുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസ് കഴക്കൂട്ടം ബ്ലോക്ക് സെക്രട്ടറി VJ ജിതിൻ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന T Navya എന്നിവർക്കെതിരെയാണ് തിരുവനന്തപുരം CJM കോടതി സമൻസ് അയച്ചത്. പ്രതികൾക്ക് നേരത്തെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. നിലവിൽ ഇവിടെയുള്ള 2 പേർക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ സമൻസ് അയച്ചിരിക്കുന്നത്. മറ്റു 2 പേര് ഒളിവിലാണ്, അതായത് വിദേശത്തേക്ക് ഈ സംഭവം ഉണ്ടായതിനു ശേഷം കടന്നിരുന്നു. അക്രമത്തിന് നിർദ്ദേശം നൽകിയ ശേഷം വിദേശത്തേക്ക് കടന്ന മുൻ ജില്ലാ സെക്രട്ടറി സുഹേൽ ഷാജഹാൻ, സുഹേലിൻ്റെ ഡ്രൈവർ സുധീഷ് എന്നിവരെ ഇതുവരെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. ഇവർക്കെതിരെ പ്രത്യേക കുറ്റപത്രം നൽകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അതായത് മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചതിൽ KPCC ഓഫീസിന് മുമ്പിൽ DYFI ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. ഇതിലെ വൈരാഗ്യം കാരണമാണ് KPCC ഓഫീസിന് മുമ്പിൽ DYFIക്കാർ വലിയ തോതിൽ തേർവാഴ്ച നടത്തുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അന്ന് AKG സെന്ററിന് നേരെ ബോംബെറിഞ്ഞത്. 2022 ജൂലൈ ഒന്നിനാണ് ജിതിൻ AKG സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞത്. CPMന് മേൽ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം കെട്ടിയേൽപ്പിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ സഹായത്തോടെ പ്രതിപക്ഷവും UDFും കോൺഗ്രസും എല്ലാം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഈ സംഭവത്തെ വലിയ തോതിൽ CPMനെതിരെ അല്ലെങ്കിൽ DYFIക്കെതിരെ തന്നെ തിരിക്കാനും ശ്രമങ്ങൾ നടന്നിരുന്നു. അഥവാ CPMനുള്ളിലെ ചേരിപ്പോരാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നുള്ള തരത്തിലേക്കൊക്കെ വരുത്താനുള്ള വലിയ ഗൂഢമായ നീക്കങ്ങളാണ് അന്ന് നടന്നത്. പക്ഷേ ഇതൊന്നും വിലപ്പോയില്ല എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് കുറ്റവാളികൾക്കെതിരെ നടപടികളുമായി അന്വേഷണ സംഘം നീങ്ങിയതോടുകൂടി 2 പേര് നാടുപിടിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവരിപ്പോഴും ഒളിവിലാണ്, എവിടെയാണെന്നുള്ള വിവരം ലഭിച്ചിട്ടില്ല. ജിതിനും നവ്യയും പിന്നീട് പിടിയിലായി. സ്കൂട്ടറിലെത്തിയ ജിതിൻ സ്ഫോടക വസ്തു എറിഞ്ഞെന്നും നവ്യ സഹായം ചെയ്ത് നൽകിയെന്നുമാണ് കുറ്റപത്രം. ജിതിനെ സ്കൂട്ടർ എത്തിച്ച് നൽകിയതും ആക്രമണശേഷം തിരികെ കൊണ്ടുപോയതും നവ്യയാണെന്നാണ് കണ്ടെത്തൽ. സുഹേൽ ഷാജഹാനോട് ആക്രമണത്തിന് ജിതിനോട് നിർദ്ദേശിച്ചതും സ്ഫോടക വസ്തു ഉൾപ്പെടെ എത്തിച്ച് നൽകിയതും സുധീഷിൻ്റെ സ്കൂട്ടറിലാണ്. നമ്മളെല്ലാം അന്ന് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം കണ്ട ഒരു വീഡിയോ ദൃശ്യത്തിൽ വ്യക്തമായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഒരു സ്കൂട്ടറിൽ ഇരുട്ടിൻ്റെ മറവിൽ 2 പേർ വരികയും ഒരാൾ സ്കൂട്ടർ നൽകി മറ്റൊരാളെ അയക്കുകയും ചെയ്തു. ആ സ്കൂട്ടറിൽ ഇരുന്നു കൊണ്ടാണ് ജിതിൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് AKG സെൻറ്ററിന് നേരെ ബോംബെറിഞ്ഞത്. ബോംബ് പടക്കമാണെന്നും പിന്നീട് ചെറിയ സംഭവമാണെന്നും ഇടയ്ക്ക് വലിയ സംഭവമാണെന്നല്ല, വലിയ തോതിലുള്ള ചർച്ചകളും വാദങ്ങളും പ്രതിവാദങ്ങളും എല്ലാം വാർത്താ ചാനലുകളിലും മറ്റും നിറഞ്ഞിരുന്നു. ന്യൂസ് അവറുകൾ അടക്കമുള്ള വിവിധ ചർച്ചകളിൽ ഇത് വലിയ പ്രശ്നങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഇത് CPMന്റെ മേളിൽ തന്നെ കെട്ടിവെക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങളായിരുന്നു അന്ന് നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിപ്പോൾ ഈ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസിൻ്റെ ഈ പറയുന്ന നേതാക്കൾ നീങ്ങുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. ഏതായാലും കുറ്റപത്രം ലഭിച്ചതോടുകൂടി സമൻസ് അയക്കാൻ കോടതിയും തീരുമാനിച്ചിരിക്കുന്നു. 13 ഹാജരാകണമെന്നും പറഞ്ഞിരിക്കുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത്തരം കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും ആക്രമണങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സമാധാനം നിലനിൽക്കുന്ന നാട്ടിൽ ഇല്ലാത്ത ആരോപണങ്ങളും മറ്റ് കാര്യങ്ങളുടെയും പേരിൽ സ്ഫോടക വസ്തുക്കളും ബോംബ് നിർമ്മിച്ചും മറ്റൊരാളുടെ ജീവനെടുക്കാൻ നടക്കുന്ന ഇത്തരം കുത്സിത ശ്രമങ്ങൾ, അത് എന്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയോ മറ്റെന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഒരിക്കലും ജനാധിപത്യ കേരളത്തിനോ ജനാധിപത്യ കേരള മനസാക്ഷിക്കോ ഒരിക്കലും അംഗീകരിക്കാനാവില്ല.